അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഷീർ ഉസ്താദിനോട് ഒരു സംശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ നിർദ്ദേശിക്കുന്ന ആയത്ത് ഖുർആനിലുണ്ട്. അതുപോലെ ഒരായത്ത് ഖുർആൻ ഓതണം എന്ന് പറയുന്ന ഒരായത്ത് അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ നിർദ്ദേശിക്കുന്ന ഒരായത്ത് നമ്മുടെ ഖുർആനിലുണ്ട് എന്നാണ് സംശയം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. പരിശുദ്ധ ഖുർആൻ ശരീഫ് പാരായണം ചെയ്യുന്നതിന്റെ മഹത്വം വിവരിക്കുന്ന ആയത്തുകൾ പരിശുദ്ധ ഖുർആൻ ശരീഫിലുണ്ട്. സൂറത്ത് ഫാത്തിറിലെ 29-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിറൻ വഅലാനിയതൻ يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. നിശ്ചയം ഒരു വിഭാഗം ആളുകൾ, യത്ലൂന കിതാബ അല്ലാഹ്, അവർ അല്ലാഹു തആലാന്റെ കിതാബിനെ, യഖ്റഊന പാരായണം ചെയ്യുന്നവരാണ്, അലാ തഹാറത്തിൻ ശുദ്ധിയുടെ മേൽ, ഔല അതല്ലെങ്കിൽ ശുദ്ധി ഇല്ലാതെ, ഉളു ഇല്ലാതെ, അൻ ലഹിരി കൽബിൻ മനപ്പാടം ഓതുന്നവർ, ഔഫിൽ മുസ്ഹഫി അതല്ലെങ്കിൽ മുസ്ഹഫിൽ നോക്കിയിട്ട് ഓതുന്നവർ, വഫദലുല്ലാഹി വാസിഉൻ, ഏത് നിലക്കാണെങ്കിലും പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ പാരായണം ചെയ്യുന്ന ആളുകൾ, കിതാബല്ലാഹ്, വഅഖാമുസ്സലാത അദാമുഹ നിസ്കാരത്തെ അവർ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്, നമ്മൾ നൽകിയ സമ്പത്തിൽ നിന്ന് രഹസ്യമായിട്ടും പരസ്യമായിട്ടും സക്കാത്തായിട്ടും അല്ലാതെയായിട്ടും ചെലവഴിക്കുന്നവരും, യർജൂന തിജാറത്തല്ലം തബൂറ, ഒരിക്കലും നശിക്കാത്ത ഒരു കച്ചവടത്തെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു കച്ചവടത്തിന്റെ പ്രതിഫലമാണ് അവർക്ക് പ്രതീക്ഷിക്കാവുന്നത്. ലിയുവഫിയഹും ഉജൂറഹും, അതായത് അവർക്ക് അവർ ചെയ്ത ഈ പറയപ്പെട്ട അമലുകൾക്കുള്ള സവാബ, അഅമാലിഹിമുൽ മദ്കൂറത്തി, മേൽപ്പറയപ്പെട്ട അവരുടെ ഈ അമലുകൾക്കുള്ള പ്രതിഫലം അല്ലാഹു തആല പൂർത്തിയാക്കി വീട്ടുക എന്ന ആ മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർക്ക് ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടത്തെ, അതിന്റെ പ്രതിഫലത്തെ പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞത്. വയസീദഹും മിൻ ഫളിഹി, അള്ളാഹു അവന്റെ ഫളിൽ നിന്ന് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യവുമാണ് ഉള്ളത്. ഇന്നഹു നിശ്ചയം അള്ളാഹു ഗഫൂറുൻ ലിദുനൂബിഹിം, ഈ കക്ഷികളുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കും. ഷക്കൂറുൻ ലിതാഅത്തിഹിം, ഇവർ അള്ളാഹ്ക്ക് ഈ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും നമസ്കാരം നിലനിർത്തിക്കൊണ്ടും സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടുമൊക്കെ വഴിപ്പെട്ടതിന് വേണ്ടി അള്ളാഹു നന്ദി കാണിക്കുന്നവനുമാണ്. അയ്യുസീബുഹും, അവർക്ക് പ്രതിഫലം നൽകുന്നവനുമാണ്. അലാ താഴത്തിഹിം, അവരുടെ ആ താഴത്തിന്റെ മേൽ. സ്വാവി 3-292. അതുപോലെ വേറൊരാഴത്ത് കാണാം. വൈദാ ഖറഅത്തൽ ഖുർആന ജഅൽന ബൈനക വ ബൈനല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഖിറത്തി ഹിജാബം മസ്തൂറ. നബിയെ, തങ്ങൾ പരിശുദ്ധ ഖുർആൻ ശരീഫ് പാരായണം ചെയ്താൽ തങ്ങളുടെയും ആഹ്റം കൊണ്ട് വിശ്വസിക്കാത്ത കക്ഷികൾക്കിടയിലും നാം ഒരു മറയെ ആക്കുന്നതാണ്. ആ മറ അവരെ തൊട്ട് തങ്ങളെ മറച്ചു കളയും, അവർക്ക് തങ്ങളെ കാണാൻ കഴിയുകയില്ല എന്ന് പറയുന്ന, അവർ തങ്ങളെ വധിക്കാനും മറ്റും ഈ ഒരു ഖുർആൻ പാരായണം ചെയ്യുന്ന സമയം മുതലെടുത്തുകൊണ്ട് ഒരുങ്ങിയാൽ അതിനവർക്ക് സാധ്യമാവുകയില്ല എന്ന് പറയുന്ന ഈ ഒരു ആയത്തിനെ സംബന്ധിച്ച് കാണാം. വകൗനുൽ ഖുർആനി ഹിജാബൻ സാഫിറൻ, ഖുർആൻ ശരീഫ് അത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഒരു മറയാണ്, അവരെ ശത്രുക്കളിൽ നിന്ന് മറച്ചു കളയും എന്ന് പറഞ്ഞത് ലൈസ മിൻ ഖുസൂസിയാതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹിക്ക് മാത്രം ഉള്ള ഒരു പ്രത്യേകതയായിട്ടല്ല അല്ല പറഞ്ഞത്. വല്ലഹു വലി ഉമ്മത്തിഹിൽ മുഅ്മിനീന ബിഹി അൽ മുഖ്ലിസീൻ, അത് റസൂലുള്ളാഹിക്കും റസൂലുള്ളാന്റെ മുഅ്മിനീങ്ങളായ ഉമ്മത്തുകൾക്കും നിഷ്കളങ്കരായ ഉമ്മത്തുകൾക്കും ഒക്കെ കിട്ടുന്നതാണ്. കമാ ഹുവ മുഷാഹദുൻ വ മുജറബുൻ ബൈനൽ ആരിഫീന,
അങ്ങനെ ലഭിക്കുമെന്നുള്ളത് പരിശോധിച്ച് അറിഞ്ഞ വിഷയമാണ്. അങ്ങനെ ഒരുപാട് തെളിവും അതിനുണ്ട്. ആരിഫ്യങ്ങളുടെ ഇടയിലൊക്കെ പരീക്ഷിച്ചറിഞ്ഞതുമാണതൊക്കെ. സാവി 2:327 സൂറത്ത് ഇസ്രായിലെ ആയത്താണ് അത്. അപ്പോ ആയത്തുകളൊക്കെ ഉണ്ട്.